എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ എട്ടാം ക്ലാസിൻ്റെ ആദ്യ പാഠഭാഗമായ ഷാ ഷാ അക്ബർ കോ കോൺ സിക്കായിക എന്ന പാഠഭാഗത്തിൻ്റെ സെക്കൻഡ് പാട്ടാണ് അപ്പോൾ ആദ്യത്തെ ഭാഗം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എങ്കിൽ കൂടി ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചക്രവർത്തിയായ അക്ബറിനെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നും അതിനുള്ള ഏർപ്പാടുകൾ മന്ത്രിയായ ബീർബലിനോട് ചെയ്യാൻ അടുത്ത ദിവസം തന്നെ ചെയ്യണമെന്നും പറയുകയാണ് അപ്പോൾ പിറ്റേ ദിവസം അടുത്ത ദിവസം ബീർബൽ എന്താണ് ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അഖിലേ സുബ് ജബ് ഷാം ഷാനി ദർബാർ മേ പ്രവേശ് ചെയ്യാത്തോ ഉസ്കാ സോകത്ത് എക് വിചിത്ര ദൃശ്യിക്കുക അടുത്ത ദിവസം രാവിലെ ചക്രവർത്തി രാജ്യസഭയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു അഗ്ലി സുബ അഗ്ലി സുബ എന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം ജപ് ഷഹാം ഷാനി ദർബാർമേ പ്രവേശ് രാജസദസ് പ്രവേശ് ചെയ്യാത്തോ പ്രവേശിച്ചപ്പോൾ മുൻകാ സ്വാഗതം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് എക് വിചിത്ര ദൃശ്യനെ കിയാം എക് വിചിത്ര ദൃശ്യനെ കയ്യാന്ന് വച്ചാൽ ഒരു വിചിത്ര വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു दरबार तरह तरह के लोगों से भरा हुआ था ദർബാർ ദർബാർ എന്ന് വെച്ചാൽ രാജ്യസഭ രാജ്യസഭ തരതരക്കെ ലോകോം സേ പലതരത്തിലുള്ള പലതരത്തിലുള്ള തരതരെന്നു വച്ചാൽ പലതരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു തരതരക്കെ ലോകവും തരതരക്കെ ലോകം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജനങ്ങളാൽ ആളുകളാൽ നിറഞ്ഞിരുന്നു വഹാം ബച്ചേ ഓർ ബുജുർഗത്തെ ഗൃഹണീയം ഓർ ഡോബിനോം തി വഹാം ബച്ചെ ഓർ ബുജുർഗത്തെ അവിടെ കുട്ടികളും ഉണ്ടായിരുന്നു പ്രായമായവരും ഉണ്ടായിരുന്നു ഗൃഹിണിയാം ഗൃഹിണിയാം എന്നുവെച്ചാൽ കുടുംബനാ കുടുംബനാഥകളും ഓർ ദോപിനോം ദി അലക്കുകാരികളും ഉണ്ടായിരുന്നു ദോപിനോം അലക്കുകാരികളും ഉണ്ടായിരുന്നു കിസാൻ ഓർ കച്ചിരാ ബീനിനെ വാലേതെ കിസാൻ കർഷകരും കച്ചരാ ബീന്നെ വാലേതെ ചപ്പു ചവറകൾ പിറക്കിയെടുക്കുന്നവരും ഉണ്ടായിരുന്നു ദുക്കാന്ദർ ലിപിക്കതെ ദുഖാന്ദാർ ദുഖാൻദാർ എന്ന് വച്ചാൽ കച്ചവടക്കാരും ലിപി ലഭിക്കുന്ന വെച്ചാൽ കുമസ്തരും കുമസ്തരും ഓർ മൂർഖ ഓർ ജ്ഞാനീതേ ടെ മൂർക്ക് മൂർഖെന്ന് വെച്ചാൽ ഓർ ഞാനീടെ ഞാനെന്നു വച്ചാൽ ജ്ഞാനികളും ഉണ്ടായിരുന്നു അറിവുള്ളവരും ഉണ്ടായിരുന്നു ഓർ ന ലോകതെ ഇവർ കൂടാതെ വേറെ ഏതെല്ലാം കൂട്ടർ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ല അത്രത്തോളം ജനങ്ങളാൽ നിറഞ്ഞിരുന്നു ആ രാജ്യത്തെ പകുതിയോളം ജനങ്ങളാൽ നിറഞ്ഞിരുന്നു ചക്രവർത്തിയുടെ രാജസദസ്സ് അതിൽ കുട്ടികൾ തുടങ്ങി പ്രായമായവരെ ഉണ്ടായിരുന്നു പലരും പല രീതിയിൽ പ്രമുഖരും ഇത് കണ്ട ചക്രവർത്തി അലറി ചക്രവർത്തി ചോദിക്കുകയാണ് ഇൻ സബ് കാ മത്ലബേ ഷാ ഹം ഷാ ഗർജെ ഇതിൻ്റെ അർത്ഥം എന്താണ് ചക്രവർത്തി അലറി മേനെ തുമസേ ഏസേ ലോകം കൊണ്ടിതോ മുഖാ സക്കേ ഓർ തുമെ മേരാ മഹൽ രാജകീയ ആദി ജനതാ സെ ഭര ജവാബ് ദോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മേനെത്തുംസെ ഏസേ ലോകം കുനെ കീലേക്കാഹാ ഞാൻ നിങ്ങളോട് കൊണ്ടുവരാൻ പറഞ്ഞത് ജോ മുജിയെ കുച്ചി സിക്കാസൊക്കെ എന്നെ പഠിപ്പിക്കാൻ കഴിവുള്ളവരെ കൊണ്ടുവരാനാണ് പറഞ്ഞത് ഒരു തുമെ മേരാ മഹൽ രാജ്യയ്ക്ക് ആദ്യ ജനതാസിയെ ഭർത്തിയ എന്നാൽ നിങ്ങളോ നിങ്ങൾ രാജ്യത്തിൻ്റെ പകുതിയോളം ജനങ്ങളാൽ ഈ കൊട്ടാരം നിറച്ചിരിക്കുകയാണ് അപ്പൊ ജവാബ്ദോ ഇതിന് മറുപടി പറയൂ അപ്പോൾ എന്തെന്നാണ് ചക്രവർത്തി ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് എന്നെ പഠിപ്പിക്കാൻ കഴിവുള്ളവരെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത് പക്ഷേ നിങ്ങളോ ഈ രാജ്യത്തെ പകുതിയോളം ജനങ്ങളെയാണ് എൻ്റെ രാജകൊട്ടാരം നിറച്ചിരിക്കുന്നത് ഇതിന് മറുപടിയായിട്ട് ഇതിന് മറുപടി പറയൂ മറുപടിയായിട്ട് ബീർവൽ പറയുകയാണ് മാഫി ചാത്താഹും ജഹാം പനാഹ് മേനെ തോ ബസ് ആപ്കെ ആദേശം കാ പാലൻ കിയാഹേ माफ़ी चाहता हूँ जहाँ पनाह माफ़ी चाहता हूँ माफ़ी शमिचालु महाराजन जहाँ पनाह न महाराजन मैंने तो बस आपके आदेशों का पालन किया है या अंगेड आज्ञा का मात्र में चेतोड़ माफ माफो पर क्या जहाँ पनाह दे तुम्हें गंडों केल कर अपना मनोरंजन करना जानते हैं ഗുസ്താക്കി മാഫു എന്ന് പറഞ്ഞാൽ ധിക്കാരമാണെങ്കിൽ പൊറുക്കണം മഹാരാജാവെ മണിക്കൂറുകളോളം മണലിൽ കളിച്ച് രസിക്കാൻ അങ്ങേക്കറിയുമോ രേതുമേഖോ ഗേൽക്കർ എന്ന് പറഞ്ഞാൽ മണലിൽ മണിക്കൂറുകളോളം കളിക്കുക നിഹിം പർ ഉസേക്ക ഷാഹാം ഷാ ഭൗഗുല ഖൈ ചക്രവർത്തി എന്തെന്നാ മറുപടി പറഞ്ഞത് ഇല്ല അതിനിപ്പം എന്താ അദ്ദേഹം പ്രാന്ത് പിടിച്ച പോലെ ഭൗഗുല ഖൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാന്ത് പിടിച്ച പോലെ अब पीरबल मैं चौधकियान क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं या क्या आप जानते हैं कि कपड़ों से दाग कैसे हटाया जाता है अब बीरबल चौधके आना क्या आप किसी गरीब आदमी की आमदनी में घर चला सकते हैं अब पीरबल चोदान അങ്ങക്ക് ഒരു ദരിദ്രൻ്റെ വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയുമോ അല്ലെങ്കിൽ വസ്ത്രങ്ങളിൽ നിന്നും കറം നീക്കം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അങ്ങക്ക് അറിയുമോ എന്നാൽ ബീറപ്പൽ ചോദിക്കുന്നത് ആപ് കിസി ഗരീബ് ആദ്മിക്ക് ആംതനി മേം ഖർ ചലാസക്തേഹേ ഏതെങ്കിലും ഒരു ദരിദ്രൻ്റെ വരുമാനം കൊണ്ട് ആംദനീന്ന് എന്ന് കഴിഞ്ഞാൽ വരുമാനം കൊണ്ട് ചല ചലാസക്തേഹേ കുടുംബം പുലർത്താൻ കഴിയുമോ

शाहम शाह अक्बर ने जवाब दिया अदान निश्चय अक्रवर्ती मरबा पर बीरबल चोदिक महाराजावोड़ क्या जहां पना यह जानते हैं कि बुवाई कब करनी है और फसल को पानी कब देना है अलियो महाराजावे ഇത് ജാൻ തീഹേക്ക് ഇതറിയുമ്പോൾ ബുവായി കബ് കർണീഹേ വിതക്കേണ്ടത് എപ്പോഴാണെന്ന് ഒരു ഫസൽകോ പാനി കബ് ദേനാഹേ വിളവുകൾക്ക് എപ്പോഴാണ് വെള്ളം നൽകേണ്ടതെന്ന് അങ്ങേക്ക് അറിയുമോ യാ കച്ചിരേ മേംസെ ഉപയോഗി ചീസുംകോ കേ ചാണ്ടിനാഹേ ചപ്പു ചവറുകളിൽ നിന്നും ഉപയോഗി ഉപയോഗപ്രദമായ വസ്തുക്കൾ എങ്ങനെയാണ് തരം തിരിച്ചെടുക്കേണ്ടതെന്ന് അങ്ങേക്ക് അറിയുമോ യാ കാം ഹരേ ബരെ ചരാ ഹേ എവിടെയാണ് മേച്ചിൽ സ്ഥലങ്ങൾ ഉള്ളതെന്ന് അങ്ങേക്ക് അറിയുമോ യാ ഹമാരി ഫസലോക്ക് ബഡിയ ദാം കിലെങ്കിൽ നമ്മുടെ വിളകൾക്ക് നല്ല വില കിട്ടുന്നത് എവിടെയാണ് ക്യാ കിസി ശബ്ദക്ക് ഇത്തിനി ഖുസൂരത്തി കേസെല്ലിക്കയും കേസെലിക്കയും വഹചിത്ര ജയ്സാലി ഇനി അതുമല്ലെങ്കിൽ ഒരു ചിത്രം പോലെ ഒരു ചിത്രം പോലെ തോന്നക്കത്ത രീതിയിൽ അതിമനോഹരമായ ഒരു വാക്ക് എങ്ങനെ എഴുതാം എന്ന് അങ്ങക്ക് അറിയുമോ മറുപടി ആയിട്ട് അക്ബർ ചക്രവർത്തി ഹസാർ അക്ബർ പറഞ്ഞു ഇല്ല 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 ആയിരം തവണ ഇല്ല ഹസാർ ബാർ അക്ബർ കോപം കൊണ്ട് ചുവന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് അക്ബർ ചക്രവർത്തി പറഞ്ഞു തബ് ജഹാം പനാഹ് ബീർബലിനെ ശാന്തി സെ കഹ ഇസ് ദർബാർമേ മൗജൂദ് ഹർഷ് ആപോ കുക്താഹ് അപ്പോൾ മഹാരാജാവെ ബീർബൽ ശാന്ത ശാന്തസ്വരത്തിൽ പറഞ്ഞു ഈ രാജസത്തത്തിൽ സന്നിധരായിരിക്കുന്ന ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ അങ്ങയെ പഠിപ്പിക്കാൻ സാധിക്കും ഹരേഖ് ഏസ കൊച്ച് ജനതാ ഹേ ജോ ദൂസരോകോ നിഹി പതാഹേ മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾക്ക് ഇവർക്ക് ഓരോരുത്തർക്കും അറിയാം പ്രത്യേക പാസ് കുച്ച് ഹുനർ ഹെ കുച്ച് ഞാൻ ഹേ ദിമായ് ഖാസിയത് ഹേ ഓരോരുത്തർക്കും ചില കഴിവുകളുണ്ട് കുറച്ച് അറിവുണ്ട് അതുകൊണ്ട് മാനസികവും ബുദ്ധിപരവുമായ ചില സവിശേഷതകളും ഉണ്ട് തോ സബി ശിക്ഷക് ബി ഹേ ഓർ വിദ്യാർത്ഥി ബി അതുകൊണ്ട് എല്ലാവരും അധ്യാപകരുമാണ് അതേസമയം വിദ്യാർത്ഥികളുമാണ് ഷാഹാം ഷാ സമജ് കയേ കെ ബീർബൽ കാ കഹനേക്കാ മത്ലബ് ഹേ വെഹസ് ദിയെ തപ്തോ തുമ്പി എക് വിദ്യാർത്ഥി ഹോ ബീർബൽ മേമത്തോ സൂക്ഷിതാക്കി തുമേ കോയി കുച്ഛ് നീ സീക്കാസക്ത ബീർബൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി വേ ഹസ്തയെ അദ്ദേഹം ചിരിച്ചു എന്നിട്ട് മറുപടി പറഞ്ഞു അപ്പോൾ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ ഞാൻ വിചാരിച്ചു നിങ്ങളെ ആർക്കും ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബാദ് ഹമേഷാ ഹി സീക്കുത്താഹോ ബീർബലിനെ ഉത്തർ ദീയ क्यों इन विपरीत महाराज या पढ़चय बीरबल मरुपड़ी पर बीरबल बीड की ओर पढ़े एक बूढ़ी महिला का हाथ दाम कर उन्हें शहाम शाह के सामने ले आए जहाँ पनाह उन्होंने कहा ये मेरे पहले और श्रेष्ठ गुरुओं में से हैं ബീർബൽ ആൾക്കൂ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നീങ്ങിയിട്ട് ഒരു വൃദ്ധയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ അക്ബറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു മഹാരാജൻ ഇത് എൻ്റെ ആദിത്യ ഗുരുവും ശ്രേഷ്ഠ ഗുരുവിലും ഒരാളാണ് പൂടി മഹിളാനെ ഷഹാം ഷാഖോ സലാം കിയ ഓർ ഖഹ ഹുസൂർ बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है लेकिन सबको यह सीखना चाहिए कि अच्छा इंसान कैसे बन जा सकता है बूढ़ी महिला वृद्धाया महिला चक्रवर्ती नमस्कों परूर बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है बुद्धि എല്ലാം പഠിക്കുക എന്നുള്ളത് സാധിക്കുകയില്ല എന്ന് ബുദ്ധിയുള്ളവർക്ക് അറിയാമെന്ന് വൃദ്ധ ചക്രവർത്തിയോട് പറഞ്ഞു ലക്കിൻ സബ്കോ എഹ് സീക്കന ചാഹ്യേക്ക് അച്ഛ ഇൻസാൻ കൈസെ ബൻ ജാസക്ത ഹെ വൃദ്ധ പറയുകയാണ് എന്നാൽ എങ്ങനെ നല്ല ഒരു മനുഷ്യനാകാൻ സാധിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് എല്ലാം പഠിക്കുക എന്നുള്ളത് സാധിക്കുകയില്ല എന്ന് ബുദ്ധിയുള്ളവർക്ക് അറിയാമെന്ന് വൃദ്ധ ചക്രവർത്തിനോട് പറഞ്ഞു ലക്ക സബക്കോ ഇക്കാൻ ചാിയേക്കാ ഇൻസാൻ കൈസാ കൈസേ ബാസാ വൃദ്ധ പറയുകയാണ് എന്നാൽ എങ്ങനെ നല്ല ഒരു മനുഷ്യനാകാൻ സാധിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ശാഹാം ശാ ബൂടി മഹിളാ കെ ശബ്ദം കതങ്കി സെ പ്രഭാവ വെ ഉ ആഗേ അദബ ഓർ ഫിർ മുടക്ക ബീർബൽ സെ तुम सच में भाग्यशाली हो जो तुम्हें इतने समझदार गुरु मिले സമചിതാർ ഗുരു മിലി ഷാം ഷാ ബൂഡി മഹിളാക്കി ശബ്ദം കി സാദം കേസെ പ്രഭാവിതുകൂ ചക്രവർത്തിക്ക് ബൂഡി മഹിളയുടെ വൃദ്ധയുടെ വാ വൃദ്ധയുടെ വാക്കുകളിലെ നിഷ്കളങ്കത അദ്ദേഹത്തെ സ്വാധീനിച്ചു അദ്ദേഹം അവിടെ മുൻപിൽ ആദരവോടെ തലകുനിച്ചു പിന്നെ ബീർബലിനോട് പറഞ്ഞു ഇത്രയും ജ്ഞാനിയായ ഗുരുവിന് കിട്ടിയ നിങ്ങൾ തികച്ചും ഭാഗ്യശാലിയാണ് ഈ പാഠഭാഗത്തു പാഠഭാഗത്തുനിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാമെന്നുള്ളത് സംഭവമല്ല പക്ഷേ പക്ഷേ എങ്ങനെ നല്ലൊരു മനുഷ്യനാകണം എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നാണ് ഈ പാഠഭാഗത്തു നിന്നും മനസ്സിലാക്കേണ്ടത് എന്നാൽ എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നാണ് ഈ പാഠഭാഗത്തു നിന്നും നമ്മൾ മനസ്സിലാക്കിയത് ഈ പാഠഭാഗത്തുനിന്ന് വരുന്ന മറ്റുള്ള ക്വസ്റ്റിനും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കൊടുത്തിരുന്നു ബാക്കിയുള്ള ക്വസ്റ്റിൻ്റെ ആൻസറും കൂടെ ഞാൻ ഇതിലൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പാട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ